സാരി ഉടുത്തപ്പോ ഭാമയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മേ. ഉണ്ടാവും, ഉണ്ടാവണം. സൂര്യ തേജസ് ഉണ്ടായിരുന്ന നാരായണ പിഷാരടിയുടെ മോളല്ലേ അവള്. പടിയിറങ്ങി പോകുമ്പോ കരഞ്ഞിരുന്നോ അവള്? ഉണ്ടാവും, ഉണ്ടാവണം. വെയിലത്ത് വെച്ച വെണ്ണ പോലെയല്ലേ അമ്മ അവളുടെ മനസ്സ്. എവിടെ പായസം പ്രഥമൻ? പായസം ഒന്നും വെച്ചില്ല എന്റെ കുട്ടിയെ. പറഞ്ഞില്ലായിരുന്നോ ഞാൻ നാലൂട്ടം പായസവും പപ്പടവും ഒക്കെ വിളമ്പണമെന്ന്? ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞ വേണ്ടെന്ന്? നിന്നെ പടിക്ക് പുറത്ത് നിർത്തി ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് എങ്ങനെയൊക്കെ യമായിട്ട് നടത്തണ എന്റെ കുട്ടിയെ? മയ്യാണ്ടായിരിക്കുന്നു എനിക്ക്, അല്ലെങ്കിലും നിന്നെ ചൊല്ലി എനിക്ക് കണ്ണീരല്ലാണ്ട് എന്താ ഉണ്ടായേക്കണേ ഇതുവരെ? പുരാനാ ദില്ലിയിൽ ഒരു ചെരുപ്പ് കുത്തിയായി, ഗുരുദ്വാരകളുടെ ഗോപുരം കാക്കുന്ന ശിഖനായി, പല വേഷത്തിൽ പല അവതാരത്തിൽ പലയിടങ്ങളിലായി അഞ്ചു കൊല്ലക്കാലം തെണ്ടി നടക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് ഓർത്തില്ല, ഓർക്കാൻ കഴിഞ്ഞില്ല. പൊറുക്കണം എന്നോട്. എന്തായിരുന്നു മീരയുടെ അവസ്ഥ? മരിക്കാൻ ഒരുങ്ങിയതാ. ഒന്നല്ല, ഒരു നൂറുവട്ടം. സമ്മതിച്ചില്ല ഈശ്വരന്മാര്. തൊട്ടുപോരുത്, തൊട്ടുപോരുത് എന്റെ ഏട്ടനെ. എടീ, ആരും അലറി വിളിക്കണ്ട. ഒരുമിച്ച് ജീവിക്കാൻ പോവാ ഞങ്ങള്. ഒരിക്കലെന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയതാ. ഇനിയും അങ്ങനെ ഉണ്ടാവുക വെച്ചാ ഒരു കഷ്ണം കയറിന്റെ തുമ്പത്ത് കിടന്ന് ആടും ഈ വീര. വിശ്വനാഥൻ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ എനിക്കിത്തിരി വിഷമമുണ്ട് അറിയാം. എന്നാലും എനിക്ക് വേണ്ടി, എൻ്റെ കുട്ടിക്ക് വേണ്ടി പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ വിശ്വനാഥൻ. കാലു പിടിക്കാൻ ഞാൻ. ഈശ്വര ശാപം കിട്ടണ ഒരു കാര്യം തലയിൽ എടുത്തു വെക്കണോ ബാലരാമ? നമ്മള് ഭാരതം മോഹിച്ചൊരു കുട്ടിയല്ലേ അവള്. എന്ത് ഈശ്വര ശാപം ദൈവവരുത്തി? ഒരിക്കലും പന്തലും പണ്ടവും പായസം ഒക്കെ ഒരുക്കി വെച്ച് അവനെ കാത്തിരുന്നില്ലായിരുന്നോ നമ്മള്? ആരാ അതൊക്കെ വേണ്ടെന്ന് വെച്ചത്? ആരാ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയത്? ഒക്കെ മറന്നു ദൈവവരുത്തി. എന്നാലും എന്റെ ബാലരാമ, ഒരെന്നാലും ഇല്ല. ഇനി അവനിട്ട് പന്ത് കെട്ടാൻ കൊടുക്കില്ല ഞാൻ എൻ്റെ മോളുടെ ജീവിതം. ഇനി ആർക്കും വേണ്ടാച്ച. പാടത്ത് നെല്ലി തെളിക്കാൻ കൊണ്ടുവച്ച വിഷമുണ്ട് അവിടെ ക്ഷരത്ത്. എടുത്തു കൊടുക്കും ഞാൻ എൻ്റെ കുട്ടിക്ക്. അല്ലാതെ ഞാൻ എന്താ നിങ്ങളെ പറയുക? അമ്മ അപ്പുറത്ത് പോ. അമ്മോട് അപ്പുറത്ത് പോവാനാ പറഞ്ഞത്? ചോദിക്കണേല് ബാലമാമയ്ക്കൊന്നും തോന്നരുത്. ശീലാവതി ഒന്നുമല്ല മീര എന്നെനിക്കറിയാം. ഒരുപാട് കാലം ഭരതേട്ടൻ കൊണ്ടു കടന്ന് ക്ലാവ് പിടിച്ച ഒരു കാഴ്ച പണ്ടം. വിശ്വനാഥ വിഷമിക്കാൻ പറഞ്ഞല്ല, എന്നോടുള്ള വാത്സല്യം കൊണ്ടൊന്നും അല്ലല്ലോ ഇങ്ങനൊരു കാര്യം പറഞ്ഞ് ബാലമാമ വന്നേക്കണത്. അതെ, ഈ കച്ചവടത്തിൽ എനിക്കെന്താ ലാഭം? ചെയ്യാൻ പോണ ഈ മഹാത്യാഗത്തിന് എനിക്കെന്താ കൂലി? കൂലിയില്ലാത്ത പണ്ടം വേറാൻ വിശ്വനാഥനെ കിട്ടില്ല ബാലമാമ.
ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ഒരുപാട് സ്വത്തും മുതലും ഉണ്ട് ശാരത്ത്. ഒക്കെ മീരയ്ക്കുള്ളതാ. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാച്ച നിനക്കും. ഈ മാസം 16-ാം തീയതി എനിക്ക് ദുബായിക്ക് മടങ്ങണം. അതിന് മുമ്പേ ആഘോഷമൊന്നും വേണ്ട, ഞാനും രണ്ടു ചങ്ങായിമാരും കാണും. മടക്കത്തി മണി കൃഷ്ണൻ പറഞ്ഞൊരു താലിയും കേട്ടാ. എന്താ എന്താ ഈ കുട്ടിയെ കാണിക്കുന്നത്? എനിക്ക് ഇതിപ്പോ ഇതിപ്പോ കഷായം കഴിച്ചതുകൊണ്ടോ ധാര കോരിയതുകൊണ്ടോ മാറണൊരു ദണ്ണല്ല. പഴക്കം ചെല്ലുന്നതിന് തക്കവണ്ണം സൂക്കേടിന് ശക്തി കൂടും. ഇപ്പൊ ശാന്തമായിട്ട് നിൽക്കണം നോക്കിയിട്ട് കാര്യമില്ല. സ്നേഹം കൊടുക്കണം, ഇയാൾക്ക് കാരുണ്യം കൊടുക്കണം. ഒരു കള്ളനെ പോലെ എപ്പോഴും പുറകെ പതുങ്ങി നടന്ന് എപ്പോഴായി മനസ്സ് പാളിപ്പോകാൻ തുടങ്ങുന്നത് എന്ന് കണ്ടുപിടിച്ച് ആത്മബലം കൊണ്ട് നിയന്ത്രിക്കണം ഇയാളെ. കുട്ടിക്ക് കഴിയുമോ അതിന്? കഴിയും. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്റെ ഏട്ടന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞാൻ. 1001 ജപിച്ച നെയ്യ 21 ദിവസം വെറും വയറ്റിൽ അങ്ങോട്ട് കഴിക്കുക, എന്നിട്ടാവാം മറ്റു പ്രതിവിധികള്. എന്താ അന്ന് ഈ കുട്ടിയായിട്ടുള്ള കല്യാണല്ലേ മുടങ്ങിപ്പോയത്? അതെ. പാടില്ല ശാരടി, ഈ വിവാഹം നടക്കണം. പ്രകൃതിക്ക് പുരുഷൻ, പുരുഷന് പ്രകൃതി, അതാ പൊരുത്തം, അതാ നിയമം. എന്തിന് മടിക്കണം എന്റെ വേദാന്ത പൊരുളെ? ഈശ്വരന്മാരോടൊപ്പം ഈ നമ്പീശനുണ്ട് കൂടെ. സൂക്കളൊക്കെ പുഷ്പം പോലെ മാറ്റിത്തരുന്നുണ്ട് ഞാൻ. ധൈര്യമായിട്ടിരിക്കൂ. അമ്മേ, അമ്മേ, ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കാം. ലക്ഷ്മി, താലത്തിലൊരു പുടവ ഇങ്ങോട്ട് എടുക്ക. കുരുവയിടാനറിയോ ഗോവിന്ദമാമയ്ക്ക്? വീണ്ടും വയ്യാണ്ടായോ ഭരതം നിനക്ക്? ഞാൻ ഭ്രാന്ത് പറയല്ല, എന്റെ കല്യാണം നടക്കാൻ പോവാ. ഈ വീട്ടു മുറ്റത്ത് വെച്ച് ഇപ്പൊ ഇറങ്ങി വരിക. കീഴ്പള്ളി നാരായണൻ നമ്പീശം വാക്ക് തന്നു ചൂക്കേടൊക്കെ ഭേദാക്കി തരാന്ന്. മീനെ താലി കെട്ടിക്കൊള്ളാൻ അനുവാദം തന്നു. ഭരണവഴിക്ക് കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് ഞാൻ ഇവളുടെ കഴുത്തി മിന്നു കെട്ടി. അനുഗ്രഹിക്കണം അമ്മയും ഗോവിന്ദമാമയും ഞങ്ങളെ. തൊട്ടുപോരുന്ന കുട്ടിയെ കൊല്ലു ഞാൻ ഇയാളെ. എവിടെ എവിടെ എന്റെ പെട്ടി വെട്ടിപ്പൊളിച്ച മയു കൊയ്യുന്നു മാമേ, കൊല്ലു ഞാൻ ഇയാളെ. ആരാണ് അമ്മേ? ഗോയുന്ന മാമേ, തുറക്ക കഥ, തുറക്ക കഥ, തുറക്ക. ഹേ അമ്മേ, കഥകൾ തുറക്ക. കൃഷ്ണന്റെ അമ്പലത്തിൽ കൊണ്ടേ താലി കെട്ടും, നാളെ ഭദ്രകാളിന്റെ അമ്പലത്തിൽ കൊണ്ടേ കഴുത്തിറക്കും. അതിനൊക്കെ ഞാൻ കൂട്ടിക്കണോ? പാടി ഇവിടെ മീര. കാലത്ത് തെക്കേ മുറ്റത്ത് വെച്ചോട്, ബലിക്കാക്ക വന്ന് കുത്തിക്കൊള്ളും. ഏട്ടന് പെണ്ണം വെക്കാൻ വന്നിരിക്കുന്നു. അങ്ങനൊന്നും പറയില്ല എന്റെ ഏട്ടൻ. എന്തിനായിരുന്നു പ്രഭാകര കെട്ടി എഴുന്നള്ളി ചെന്നെ കൊണ്ടുവന്ന്? ദൂരെ ദിക്കിൽ എവിടെയെങ്കിലും കിടന്നങ്ങോട്ട് ഒടുങ്ങി പോയില്ലായിരുന്നോ ഞാൻ? പ്രശ്നം ഉണ്ടാക്കുക ഏട്ടൻ. പ്രശ്നം ഉണ്ടാക്കിയ ആരോട്? എന്തിന്? തുറന്നുവിടാൻ പോവാ ഞാൻ ഏട്ടന്. വേണ്ട, ഈ പത്തായപ്പുരയെ കിടന്ന് പുഴുത്ത് പെടഞ്ഞ് നരകിച്ച് മരിച്ചോളാം ഞാൻ, ആർക്കൊരു ഉപദ്രവം ഉണ്ടാക്കാതെ.
എവിടെ ഭരതേട്ടൻ? എന്താണോ കാര്യം അതെ അവിടെ പറഞ്ഞോളാം. ഞാനറിയാൻ പാടില്ലാത്ത കാര്യമാണോ? എല്ലാ കാര്യങ്ങളും തനിക്ക് അറിഞ്ഞേ പറ്റുന്നുണ്ടോ? വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ദൂഷ്യൻ പ്രശ്നം ഉണ്ടാക്കിയ നീ എന്ത് ചെയ്യും? കരുത്ത് എന്ത് തലയങ്ങട്ട് വേണ്ടി വന്ന് അതും ചെയ്യും. ഭ്രാന്തുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. കാരണം അതുള്ളത് എനിക്കാണ്. എന്തിനാ കുട്ടിയെ, എന്തിനാ എപ്രാണം കാണിക്കണ? ആരോടെ എന്തിനാ നിന്റെ ഈ ശോഭം? അത് ശരി, അരി നിന്ന് ആചാരിച്ചും കടിച്ചു പിന്നെ എന്നെ ഉപദേശിക്കാൻ പറയരുത്. നാളെ ഞാൻ വന്ന് കൊണ്ടുപോ മീരെ നിന്റെ പെണ്ണായിട്ട്. എതിര് നിൽക്കാൻ ഇടങ്ങാറുണ്ടാക്കാൻ പറയരുത് ആരും. വിശ്വനാഥ വരട്ടണ്ട, നിങ്ങൾ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞ രച്ചില ഞാൻ ഉണ്ടാൻ പോണെന്ന് എനിക്കറിയാം. ഇനി അതിന്റെ ഒരു അസ്ഥി കഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടാൻ വന്നാല് വിവരം ഒപ്പം മനസ്സിലാവും. വിശ്വനാ പറയുന്നത്. എന്തിനാ നിന്റെ പുറപ്പാട്? പൊട്ടം കളിക്കണ്ട, എന്താച്ചാ പറയ, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊന്ന് പുറത്ത് വേണം. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. ഈ പടിക്ക് പുറത്ത് പോയി ഏട്ടനെ. എനിക്കൊരിടം വരെ വളരെ അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ബാലരാമന്റെ വീട്ടിലേക്കല്ലേ? ഇല്ല, നീ പോവില്ല. അത്ര നിർബന്ധാച്ച നീ പൊയ്ക്കോ. പക്ഷെ ഈ അമ്മയുടെ ശവം കണ്ടേ നീ പോകാവൂ. എന്ത് മണ്ടത്തിലെ അമ്മയെ പറയണേ? ഞാൻ തിരിച്ചേരിക്കല്ല പോണത്. പിന്നെ ഓർമ്മയില്ലേ ഗോവിന്ദം അമ്മയ്ക്ക്? വെളിനേഴി ഗോവിന്ദനാശാനെ, എന്നെ മെഴുക്കിട്ടൊഴിഞ്ഞ കഥകളി പഠിപ്പിച്ച എന്റെ ഗുരു ഗോവിന്ദനാശാനെ, ആശാന്റെ 12-ാം ചരമ വാർഷിക എന്ന് പോയിട്ട് അസ്ഥിത്തറയിൽ ഒരു വിളക്ക് വയ്ക്കണം. കഥകളിയിൽ മാത്രമല്ല ജീവിതത്തിലും ഞാൻ പഴിച്ചുപോയെന്ന് ആ കാരണവരോട് എനിക്ക് കുറ്റമേറ്റ് പറയണം. ഏട്ടാ മാറ് പ്രഭാകര, മാറ് പ്രഭാകര. ഇങ്ങനെ നടക്കണം, നടത്തണമെന്നാവും ഈശ്വര നിശ്ചയം. പണവും പദവിയും തറവാടിത്തും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഒക്കെ നിശ്ചയിക്കണത് ഈശ്വരന്മാർ. ഈശ്വരന്മാരുടെ ജോലി നമ്മളേറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാൽ അവർക്ക് തൊഴിലില്ലാണ്ടാവില്ലേ? തൊഴിലില്ലാച്ചാ പട്ടിണിയാവില്ലേ വിശ്വനാഥ ഈശ്വരന്മാർ? അതുകൊണ്ട് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താതെ, അവരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ നമ്മളങ്ങോട്ട് മാനേജ് ചെയ്യാം, വഴങ്ങിക്കൊടുക്കുക. എന്താ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എൻ്റെ കുട്ടി, എന്തൊക്കെയോ നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, മനസ്സിലാവണുണ്ട് എനിക്കത്. എൻ്റെ മോളെ ഏട്ടത്തിയമ്മയോട് തുറന്ന് പറ. എന്താ കേൾക്കണോ? ഏട്ടത്തിയമ്മയ്ക്ക് വേണം അലറി വിളിച്ച് ആപത്ത് വരുത്തി വെക്കോ? ഇല്ല, സത്യം. നാളെ നേരം വിളിക്കുന്നത് കാണാൻ മീര ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല. അയാൾ വെറുതിരിക്കുന്നില്ല. പറഞ്ഞു അവളെന്നോട്
സൂര്യോദയം കാണാൻ അവൾ ഉണ്ടാവില്ല. പഞ്ചവടിയിലെ പർണാശ്രമത്തിൽ നിന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥൻ? രാവണന്റെ പുഷ്പക വിമാനം തടഞ്ഞു നിർത്തിയ ആ അപകടം പിടിച്ച പക്ഷിയെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥൻ? നട്ടപ്രാന്തിലും പുരാണം പറയാൻ മിടുക്കനാണല്ലോ ഭരത പിഷാരടി. അറിയാലോ ഞക്ക് ഒടുക്കോ ആ ജടായുവിന് എന്താ പറ്റിയെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടടാ എന്റെ ചിറക്. ആകാശത്തൂടെ അപ്പൂപ്പൻ താടി പറന്നു പോണത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഇല്ലെന്ന് തെറ്റിദ്ധരിക്കരുത് വിശ്വനാഥൻ. ഇത്തിരിശ വട്ടുണ്ടെന്ന് കരുതി ഭരതപ്പിഷാരടിക്ക് അണത്ത ഇല്ലാന്നും. അടുക്കരുത്, അടുത്തു പോവരുത്. നോക്കില്ല ഞാൻ ബാലമാമയാണെന്നൊന്നും. ഇടാ നീ ഞാൻ കടുത്തെന്ന് കാലെടുക്ക്. ശാവണം ഇവൻ, ശാവണം. 10 മാസം ചുമന്ന് നൊന്ത് പെറ്റ തള്ളയുടെ നാഭിക്ക് ചവിട്ടിയവൻ ഇവൻ. ലാളിച്ച കൈക്ക് കൊത്തിയ പാമ്പ്. ഇല്ല ബാലമാമേ, പുനർജന്മം പോലും കിട്ടാത്തൊരു മരണം തന്നെ വേണം ഇവന്. വേണ്ടി വരുന്നേട്ട മോനെ, ഈ ബാലമാമ പറയുന്നൊന്ന് കേക്ക്. എന്റെ കുട്ടിയെ വിടവനെ വിടാൻ. ശത്രുവായിട്ടല്ല ഞാനിപ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ പഴയ ബാലമാമയായിട്ടാ എന്റെ മോളുടെ ജീവിതം. വേണം വേണം ബാലമാമ, അവക്കെ ഒരു ജീവിതം, അന്തസ്സുള്ള ഒരു ജീവിതം. അറിയോ, പാമ്പ് മാണിക്യ കല്ല് കൊണ്ട് നടക്കണ പോലെ ഈ ജന്മം മുഴുവനും ഇവൾ എന്നെ കൊണ്ട് നടക്കുകയായിരുന്നു മനസ്സിൽ. വേണം ഇവൾക്ക് ഒരു ജീവിതം, കൊടുക്കും ഞാനത്.
മീര പോവാണ് ഞാൻ. ഒരിക്കൽ കൂടി വേദനിപ്പിക്കുന്നതിന് ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എനിക്ക് പോയേ പറ്റൂ മീര. ഇക്കുറി പ്രയാഗിലെ കുംഭമേള കാണാനല്ല, ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിലെ ആ പഴയ ഉദ്യോഗം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരൻകുട്ടി മാഷിൻ്റെ നല്ല മനസ്സ്, നിന്റെ പ്രാർത്ഥന. വൈകിട്ട് തിരിച്ചെത്തും ഞാൻ. അപ്പോഴേക്കും കുളിച്ച് ഉടുപ്പ് മാറ്റി നല്ല പൂച്ചക്കുട്ടനായിരിക്കണം. നമുക്കൊരിടം വരെ പോകാനുണ്ട്, എല്ലാം മറന്ന് ഒരു തീർത്ഥയാത്ര, പ്രണയത്തിൻ്റെ തീർത്ഥയാത്ര. മാഷേ, ഒന്ന് നിൽക്കേണ്ട മാഷേ.